നമസ്കാരം. മാലിന്യ വിമുക്തമായിരിക്കണം നമ്മുടെ നാട് എന്നൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് ചുറ്റും മാലിന്യം കൊണ്ട് മൂടപ്പെട്ടാലുള്ള സ്ഥിതി എന്തായിരിക്കും? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു തൊഴിലാളി, ജോയി എന്ന പേരുള്ള തൊഴിലാളി, മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്ത ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അങ്ങനെ തിരുവനന്തപുരം മുഴുവൻ ഇപ്പോൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭീമാപ്പള്ളി. മുമ്പ് ഞങ്ങൾ ഈ വാർത്ത പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു നഴ്സറി സ്കൂളിന് ചുറ്റുമാണ് ഈ മാലിന്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള അന്വേഷണം, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടു. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഇത് മാറുന്നില്ല എന്നുള്ളതാണ്. പ്രദേശവാസികൾക്കും കുട്ടികൾക്കും, സമീപത്തുള്ള നഴ്സറി സ്കൂളിലെ കുട്ടികൾ പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ മാലിന്യ വിമുക്ത നാട് എന്ന് നമ്മൾ ചോദിച്ചു പോകും. കോടിക്കണക്കിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മാലിന്യ വിമുക്ത വാരം, മാസാചരണം, ആചാരത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എന്താണിപ്പോൾ ഭീമാപ്പള്ളി പരിസരത്ത് മാലിന്യ പ്രശ്നത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ശ്രീ അലീം കൈരളി മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു. സ്വാഗതം ശ്രീ അലീം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവിടെ? നമസ്കാരം സാർ. ഭീമാപ്പള്ളി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു പ്രദേശമാണ്. അവിടെ കുരുന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോർപ്പറേഷൻ ഭരണത്തിന് കീഴിലുള്ള ഒരു നഴ്സറി സ്കൂളുണ്ട്. നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ഈ സ്കൂള് കണ്ടുപിടിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മൈക്രോസ്കോപ്പിൽ വെച്ച് കാണാൻ കഴിയുന്ന അത്ര കുഞ്ഞ് അക്ഷരങ്ങളിലാണ് ആ നഴ്സറി സ്കൂളിൻ്റെ പേര് തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മത്സ്യവകുപ്പിൻ്റെ ഒരു മൂന്ന് മുറി കെട്ടിടത്തിലാണ് ഈ നഴ്സറി സ്കൂൾ, ഭീമാപ്പള്ളി നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ ഗവേഷണ കൗൺസിൽ പ്രസിഡന്റ് ശ്രീ സഞ്ജീവാണ് ഈ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആ സ്കൂൾ, ആ ഒരു ഒറ്റ മുറി നഴ്സറി സ്കൂളിൻ്റെ പരിസരത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ഈച്ചകൾ വന്ന് പൊതിയുന്ന മലീമസമായ ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത് ആകാശവാണിയുടെ ഒരു തുറന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൽ സമീപവാസികളും മറ്റും നിരന്തരം മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച ഒരു വലിയ മാലിന്യ കൂമ്പാരമായി മാറിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ഈച്ചകൾ അവിടെ വരുന്നത്. ഈ പ്രശ്നം പരിസ്ഥിതി സംരക്ഷണ ഗവേഷണ കൗൺസിൽ പ്രസിഡന്റ് സഞ്ജീവ് കോർപ്പറേഷനെയും അതുപോലെ തന്നെ ജില്ലാ ലീഗൽ അതോറിറ്റിയെയും അറിയിക്കുകയും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡെപ്യൂട്ടി കളക്ടർ ടി കെ വിനീത്, കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഗോപകുമാർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷനീഫ ബീഗം, കൗൺസിലർ ജെ സുധീർ, ഇവരെല്ലാം ഈ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. അത് നേരിട്ട് കാണുകയും കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തു. 1,80,000 രൂപ ഈ നഴ്സറി സ്കൂളിൻ്റെ നവീകരണത്തിന് വേണ്ടി കോർപ്പറേഷൻ അനുവദിച്ചിട്ട് മാസങ്ങളായി. ആ തുക ഇനിയും വിനിയോഗിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നഴ്സറി സ്കൂളിൻ്റെ മുകളിലത്തെ അപ്സ്റ്റെയറിലെ ഹാൾ ഞങ്ങൾ പരിശോധിച്ചു. അത് കോവിഡ് കാലത്തിന് തൊട്ടു മുമ്പ് നവീകരിച്ച ഒരു ക്ലാസ് റൂമാണ്. അവിടെ നമുക്ക് നിരവധി കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കാണാം. പക്ഷേ ആ കളിപ്പാട്ടങ്ങൾ നിറം വാങ്ങി അഴുക്ക് പിടിച്ച് മലിമസമായ നിലയിൽ താറുമാറി കിടക്കുന്നത് കാണാം. നിലം മഴവെള്ളം നനഞ്ഞും അഴുക്കും കൊണ്ട് വളരെയധികം ദുർഗന്ധപൂരിതമായിരുന്നു. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഇതാണ്
നമ്മുടെ കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ള ഒരു നഴ്സറി സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിക്കുകയും അത് തുടർന്ന് മെയിൻ്റനൻസ് നടത്തുകയോ പരിപാലിക്കുകയോ ചെയ്യാത്തത് കാരണം ജനങ്ങളുടെ നികുതി പണം എങ്ങനെയാണ് പാഴായി പോകുന്നതെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഭീമാപള്ളി നഴ്സറി സ്കൂൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഈ മനുഷ്യാവകാശ കമ്മീഷന് ഇതിനകത്തൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടല്ലോ, ആ അങ്ങനെ ഒരു ഉത്തരവും വന്നല്ലോ എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ, എന്നിട്ട് അതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഈ അടുത്ത കാലത്തായി നിരവധി സമാനമായ വിഷയങ്ങളിൽ ഇടപെട്ട് ഉത്തരവ് നൽകുകയുണ്ടായി. ഉദാഹരണത്തിന് വള്ളക്കടവിലെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകുകയും എത്രയും വേഗം മാലിന്യങ്ങൾ മാറ്റി റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി ഞങ്ങൾ വെള്ളിയാഴ്ച പ്രസ്തുത നഴ്സറി സ്കൂളിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. ഇതിനകത്തൊരു 4 ദിവസത്തിനകം അല്ലേ ഈ മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യമുയർന്നത് അല്ലേ? അതെ, എന്നിട്ടും ആ സമയപരിധി കഴിഞ്ഞിട്ടും ഇതുവരെ എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് അവിടെ ഏതൊരു തെളിവും കാണുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്താണ്? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തില് ഒരു ഉന്നതതല സംഘം സ്കൂൾ സന്ദർശിച്ചല്ലോ. ആ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ പ്രസ്തുത നഴ്സറി സ്കൂൾ സന്ദർശിച്ചത്. ആ സ്കൂളിൽ പോകുമ്പോൾ പരിസര പ്രദേശത്ത് ഈ സ്കൂളിൻ്റെ ലൊക്കേഷൻ അന്വേഷിച്ചപ്പോൾ തന്നെ ആർക്കും തന്നെ ഈ ഒരു സ്കൂളിനെ കുറിച്ച് അറിയുന്നില്ല. അവിടെ നിരവധി സ്വകാര്യ നഴ്സറി സ്കൂളുകൾ ഉണ്ട്, അതിലൊന്നാണ് ഈ സ്കൂളും. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സ്കൂളിൽ എത്തിച്ചെല്ലാൻ കഴിഞ്ഞത് തന്നെ. അവിടെ ചെന്നപ്പോൾ മത്സ്യഭവൻ്റെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ വളരെ കുഞ്ഞൊരു ലേബൽ DTP എടുത്ത ഒരു പേപ്പർ ആണ് സ്കൂളിൻ്റെ ബോർഡായിട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കോർപ്പറേഷൻ എത്രത്തോളം ഗൗരവപൂർവമായാണ് ഭീമാപള്ളി നഴ്സറി സ്കൂളിനെ സമീപിക്കുന്നതെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സിവിൽ സീനിയർ സിവിൽ ജഡ്ജുമായ ഷംനാദ് അവർകളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ യോഗം ചേർന്നിരുന്നത്. അവിടെ ഡെപ്യൂട്ടി കളക്ടർ TK വിനീത് സാർ ഉണ്ടായിരുന്നു, കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഗോപകുമാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷനീഫ ബീഗം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭീമാപള്ളി ഈസ്റ്റ് കൗൺസിലർ ജെ സുധീറും ഉണ്ടായിരുന്നു, അതുപോലെ ടീച്ചർ ജിഷയും ഉണ്ടായിരുന്നു, തദ്ദേശവാസികളും ഉണ്ടായിരുന്നു. വളരെ വിശദമായ ചർച്ചകൾ അവിടെ നടന്നു. എത്രയും വേഗം പരിസരം വൃത്തിയാക്കുന്നതിനും കുട്ടികൾക്ക് നല്ല സുഗമമായ വിദ്യാഭ്യാസത്തിന് സൗകര്യം ഒരുക്കണമെന്നും ശക്തമായ ഭാഷയിൽ ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറി സീനിയർ സിവിൽ ജഡ്ജ് ബഹുമാനപ്പെട്ട എസ് ഷംനാദ് അവർഗൽ ആ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളല്ലേ അവിടെ പഠിക്കുന്നത്, അവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ യാതൊരു സൗകര്യവും അവിടെ ഇല്ല. അതിനുള്ള സ്ഥലം അവിടെ കാണുന്നില്ല. കാരണം അവിടെ ശരിക്കും ഈ നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നത് മത്സ്യ ഫെഡിൻ്റെ 3 മുറി കെട്ടിടത്തിലാണ്. അത് വളരെ ചുരുങ്ങിയ ഒരു പ്രദേശമാണ്. നമുക്ക് നിന്ന് തിരിയാനുള്ള മുറ്റം മാത്രമേ അവിടെയുള്ളൂ. അത് ടൈൽസ് വെച്ച് അവർ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും നിറയെ ഈച്ചകളാണ്. ഈച്ചകൾ വരുന്നത് തൊട്ടടുത്ത് ഒരിടത്തിൽ, അതായത് ആകാശവാണിയുടെ നിയന്ത്രണത്തിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വസ്തുവിൽ മാലിന്യ കൂമ്പാരം. അത് നമുക്ക് ദുർഗന്ധമായും നമുക്ക് അസഹനീയമായിട്ട് അവിടെ അനുഭവപ്പെട്ടു. മാത്രമല്ല സംസാരിക്കാൻ തന്നെ നമുക്ക് കഴിയത്തില്ല, അത്രയ്ക്ക് ഈച്ചകളാണ് ആ പരിസരത്ത് വന്ന് കുമിഞ്ഞു കൂടിയിട്ടുള്ളത്. ഈ ആകാശവാണിയുടെ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചപ്പോൾ ആകാശവാണിയുടെ യാതൊരു ഇടപെടലും ഉണ്ടായില്ലേ ഇക്കാര്യത്തിനകത്ത്? ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയം തന്നെ ഉയർന്നു വരില്ലായിരുന്നു.
ഇത് ആകാശവാണിയുടെ സ്ഥലം മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ മേഖലകൾ പരിശോധിച്ചാൽ അറിയാം. നാഷണൽ ഹൈവേയുടെ പാർശ്വഭാഗങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഈ മാലിന്യ കൂമ്പാരങ്ങൾ കിറ്റുകളിൽ കെട്ടി വലിച്ചെറിയുന്ന ഒരു പ്രവണത ഇന്നും ഹരിതസേന വ്യാപകമായി മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ നിന്ദാന്തമായി പ്രവർത്തിക്കുമ്പോഴും ഇപ്പോഴും അവിരാമം മാലിന്യങ്ങൾ തെരുവോരങ്ങളിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ആകാശവാണിയിൽ നിങ്ങൾ രേഖാമൂലം പരാതിപ്പെട്ടിട്ടില്ലേ? ബന്ധപ്പെട്ട ഭീമാപള്ളി നഴ്സറി സ്കൂളിലെ ടീച്ചർ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുകയും കോർപ്പറേഷൻ അധികൃതരോടും ആകാശവാണിയോടും എല്ലാം ബന്ധപ്പെട്ട് അവർ നിരാശരായിരിക്കുന്ന സമയത്താണ് പരിസ്ഥിതി സംരക്ഷണ ഗവേഷണ കൗൺസിൽ പ്രസിഡന്റ് സഞ്ജീവ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ ഇത്ര ഗൗരവതരമായ ചർച്ചകളിലേക്കും പിന്നെ അധികൃതരുടെ ഇടപെടലിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ സാധിച്ചത്. തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ ഭീമാപ്പള്ളിയിലുള്ള നഴ്സറി സ്കൂൾ, അതിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നിരവധി വാർത്താമാധ്യമങ്ങൾ പല സമയത്തായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി, പക്ഷേ കോർപ്പറേഷൻ്റെ ഒന്നും ഭാഗത്തു നിന്നും സത്വര നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. മാലിന്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടായി. ഇതിനകത്ത് ഇനി എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതുവരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആം ആദ്മിയുടെ പ്രതിനിധി ശ്രീ കെ എസ് ഹേമരാജ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. സ്വാഗതം ശ്രീ ഹേമരാജ്. ഞാൻ തിരുവനന്തപുരം കരമനയാണ് എൻ്റെ വീട്, കൈമനത്താണ് എൻ്റെ വീട്. ഇപ്പോൾ ഈ വിഷയത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ട്രഷറർ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എന്താണ് അതിൻ്റെ പിന്നിലോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയ ഒരു, ഞാൻ ഇന്നലെ ഇവരുടെ ലീഗൽ സർവീസ് അതോറിറ്റി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞാനും നമ്മുടെ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു എഞ്ചിനീയർ, റിട്ടയേർഡ് എഞ്ചിനീയർ എന്നുള്ള നിലയിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയുണ്ടായി. അത്തരം ആ കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ പോകുമ്പോൾ തന്നെ ഈച്ചകളുടെ ഒരു ആക്രമണമായിരുന്നു എന്ന് തന്നെ പറയണം. എനിക്ക് പാൻസ് കാല് മുഴുക്ക മറഞ്ഞു വയ്ക്കുന്ന പാൻസും കൈ മുഴുവൻ മറഞ്ഞിരിക്കുന്ന ഷർട്ട് ഇട്ടതുകൊണ്ട് ഈ കൈ പത്തിയിലും കാൽപാദത്തിലും മുഖത്തും മാത്രമാണ് ഈച്ചകൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞതെന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അപ്പം അത്രത്തോളം മോശമായ ഒരു സാഹചര്യമാണ് അതിന് ചുറ്റുമുള്ളത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സൈഡിലെ സ്റ്റെപ്പ് വഴി, ഇരുമ്പിലെ സ്റ്റെപ്പുണ്ട്, കോവണിയുണ്ട്, അതുവഴി മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു സ്റ്റോർ റൂം, പഴയൊരു വളരെ കാലമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സ്റ്റോർ റൂം മാതിരി തോന്നുന്ന ഒരു ഹാളാണ് ഉണ്ടായിരുന്നത്. തുരുമ്പിച്ച കമ്പികൾ സൈഡിൽ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മാലിന്യ കൂമ്പാരം. തറ നോക്കിക്കഴിഞ്ഞാൽ ടൈൽസ്, നല്ല ടൈൽസ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ കഴിയും. പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള ചെറിയ സാങ്കേതിക പ്രശ്നം, ഇട്ടതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് ചില ഭാഗങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. ആ പൊളിഞ്ഞ ഭാഗം സമയത്തിന് മാറ്റാത്തത് കൊണ്ട് അത് വീണ്ടും അവിടെ പൊടിഞ്ഞ് അത് നാശമായിട്ട് വികൃതമായി കിടക്കുന്നു. പിന്നെ അതുപോലെ ടോയ്ലറ്റുകളും അതുപോലെ തന്നെയാണ്, അതൊന്നും ശരിയായിട്ട് പരിപാലിക്കാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഏതൊക്കെയാണ് അവർ ഇനി കോർപ്പറേഷൻ ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇനി അടുത്ത വിവരാവശ്യം അപേക്ഷകളെ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള ഏർപ്പാടുകൾ, അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മുകളിലത്തെ കാര്യങ്ങളിൽ ഇതെല്ലാം നോക്കിയതിന് ശേഷം താഴെ വന്നിട്ട് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയും അസിസ്റ്റന്റ് കളക്ടറും എല്ലാം ചേർന്നുള്ള മീറ്റിങ്ങിൽ അവിടെ സംസാരിച്ചു. അവിടെ പോകുമ്പോൾ അവിടെ കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് കണ്ടത് അവിടുത്തെ വാർഡ് കൗൺസിലറെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള വ്യഗ്രത മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത്.
അവിടുത്തെ ടീച്ചർ ഉണ്ട്. ആ ടീച്ചറോട് ഒരു കാര്യവും ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിനോ അവരെ അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായമോ അവരുടെ ഉത്തരങ്ങളോ പറയുന്നതിനുള്ള സാഹചര്യമോ അവിടെ കണ്ടില്ല. എന്നാലും അവിടുത്തെ സാഹചര്യത്തിൽ അതിൽ നിന്ന് തന്നെ അവിടെ മനസ്സിലാകുന്നുണ്ട്, അവിടെ ഏതോ ഉണ്ടോ ചില ഒരു രാഷ്ട്രീയ കളിയോ അതിലേതോ ചില അഴിമതിയുടെ ഒരു മണവും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതോ 10.8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ പണികളൊന്നും ചെയ്ത് കാണുന്നില്ല. പക്ഷെ മുകളിലൊരു ഫാൾസ് സീലിംഗ് ഈ ഇടയ്ക്ക് ചെയ്തതായിട്ട് കാണുക, വെളിയിൽ ഓവർഹാങ് ചെയ്തിരിക്കുന്ന ഷീറ്റ് റൂഫിന് ഒരു ഫാൾസ് സീലിംഗ് ഇപ്പം ചെയ്ത് കാണുന്നു, അത് പുതിയതായിട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവര് പ്രധാനപ്പെട്ട ചില പണികൾ ചെയ്യാതെ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ കരാറുകാർക്ക് മെച്ചമുണ്ടാകുന്ന രീതിയിലുള്ള ഏതോ പണികൾ മാത്രം ചെയ്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുക എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് അവിടെ കാണുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇതിനെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാവും. പിന്നെ വൃത്തിയുടെയും ആരോഗ്യത്തിന്റെയും മായ സാഹചര്യം എന്താണ് എന്ന് ഒരു സ്കൂളിൽ എന്തായിരിക്കും ലീഗൽ സർവീസ് അതോറിറ്റി എന്താ നടപടിയിലേക്ക് പോകുന്നത്? ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പൊ ഇന്നലെ കണ്ട മീറ്റിംഗില് ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് തികച്ചും സാങ്കേതികമായ കാര്യമാണ്. അത് ലീഗലുമായിട്ട് അതായത് നിയമവുമായിട്ട് നിയമസഹായവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് ഇവിടെ ടൈൽസ് ഇടണം, അത് പൊട്ടിക്കണം, ചോറ് പൊളിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അത് ശരിക്കും സാങ്കേതികമാണ്. ആ കെട്ടിടത്തിന്റെ ബലവും ബലക്ഷയവും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള ഉദ്യോഗസ്ഥ എഞ്ചിനീയർ കോർപ്പറേഷന്റെ എഞ്ചിനീയറാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഏത് രീതിയിൽ എങ്ങനത്തെ രീതിയിൽ ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് അവരാണ്. അല്ലെങ്കിൽ അതിനറിയാവുന്ന വിദഗ്ധരുമായിട്ട് അവർ ബന്ധപ്പെടേണ്ടതുണ്ട്. അതാണ് അവരുടെ അതിൽ നിന്ന് പറയാനുള്ളത്. അതെ, ഓക്കെ. പിന്നെ മറ്റൊരു പൊതുവായിട്ടുള്ള കാര്യം വൃത്തിയുടെയും ആരോഗ്യ പരിപാലനത്തിൻ്റെയും ഒരു സാഹചര്യം ഒരു സ്കൂളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാട് അവിടെ ഇല്ല. ആ കാഴ്ചപ്പാടിന് അനുയോജ്യമായ ഒരു സാഹചര്യം അവിടെ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത്തരം ഒരു സാഹചര്യം, നല്ലൊരു സാഹചര്യം, ഒരു സ്കൂളിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ പരിപാലന അല്ലെങ്കിൽ വൃത്തി എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വളരുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നു.